രോഹിത് ഫോമിലേക്ക് തിരിച്ചെത്തി ഇംഗ്ലീഷ് ബൌളർമാരെ പഞ്ഞിക്കിടുന്ന കാഴ്ചയോടെയാണ് അഞ്ചാം ട്വന്റി ട്വന്റി മത്സരത്തിന് അരങ്ങുണർന്നത്. എല്ലായ്പ്പോഴും സംഭവിക്കാറുള്ളത് പോലെ ഇത്തവണയും ടോസിന്റെ ഭാഗ്യം ഇന്ത്യയെ തുണച്ചില്ല. ഒരിക്കൽ കൂടെ ടോസ് നേടിയ ഇംഗ്ലീഷ് ക്യാപ്റ്റൻ മോർഗൻ ഇന്ത്യയെ ബാറ്റിംഗിന് അയക്കുമായിരുന്നു. കഴിഞ്ഞ മത്സരത്തിൽ രണ്ടാമത് ബാറ്റ് ചെയ്യുമ്പോൾ മഞ്ഞു വീഴ്ച ഉണ്ടായിരുന്നെങ്കിലും നിർഭാഗ്യവശാൽ ആ സാഹചര്യം മുതലെടുക്കാനായില്ല. എന്നാൽ ഇത്തവണ അങ്ങനെ സംഭവിക്കില്ല എന്ന് പ്രതീക്ഷിക്കുന്നു എന്നതായിരുന്നു ടോസ് നേടി ബൌളിംഗ് തിരഞ്ഞെടുക്കുമ്പോൾ ഇംഗ്ലീഷ് ക്യാപ്റ്റൻ മോർഗൻ പറഞ്ഞത്. മുൻ മത്സരങ്ങളിലേതുപോലെ ഇത്തവണയും ഇന്ത്യൻ ഇലവനിൽ വൻപൻ സർപ്രൈസുകൾ ഉണ്ടായിരുന്നു. നടരാജൻ ടീമിലെത്താൻ സാധ്യതയുണ്ടെന്ന് നമ്മൾ മുമ്പ് സൂചിപ്പിച്ചിരുന്നു. അത് നടക്കുകയും ചെയ്തു. പക്ഷേ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയത് ഇതൊന്നുമല്ല. രാഹുലിന്റെ പകരമാണ് നടരാജൻ ടീമിലെത്തിയത് എന്നതും അതിലുപരി രോഹിത്തിന്റെ കൂടെ താൻ ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്യുമെന്ന് ടോസിന്റെ വേളയിൽ കോഹ്ലി പറഞ്ഞപ്പോഴുമാണ്. ഇന്ത്യയുടെ പ്ലാൻ വളരെ വ്യക്തമായിരുന്നു. പരമാവധി റൺസ് സ്കോർ ചെയ്താൽ മാത്രമേ രണ്ടാമത് ബൗൾ ചെയ്യുമ്പോൾ ഇംഗ്ലണ്ടിനെ സമ്മർദ്ദത്തിലാക്കാനാകൂ എന്ന് വ്യക്തമായി അറിയാവുന്ന കോഹ്ലി രോഹിത്തിന് എല്ലാവിധ സ്വാതന്ത്ര്യം നൽകി. തുടക്കം മുതൽ തന്നെ ആക്രമിച്ച് കളിച്ച രോഹിത് ഒരു ബൗളറെയും വെറുതെ വിട്ടില്ല. രോഹിത്തിന് സ്ട്രൈക്ക് നൽകുകയും മോശം പന്തുകളെ മാത്രം ആക്രമിക്കുകയും ചെയ്യുന്ന ജോലി മാത്രമായിരുന്നു സഹ ഓപ്പണറായ കോഹ്ലിയുടെ ഉത്തരവാദിത്തം. മുൻ മത്സരങ്ങളിൽ ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ വെല്ലുവിളിയായത് വുഡിന്റെ വേഗം കൂടിയ പന്തുകളായിരുന്നു. എന്നാൽ ആദ്യ സ്പെല്ലിലെ രണ്ട് ഓവറിൽ 28 റൺസാണ് വുഡ് വഴങ്ങിയത്. രോഹിത് ശർമ്മയായിരുന്നു കൂടുതൽ പരിഹരിച്ചത്. 151 കിലോമീറ്റർ സ്പീഡിൽ വന്ന വുഡിന്റെ ഒരു പന്തിനെ രോഹിത് സ്ട്രൈക്ക് ഡ്രൈവിലൂടെ ബൗണ്ടറി കടത്തുന്ന കാഴ്ച കാണേണ്ടത് തന്നെയായിരുന്നു. ഫോം ഒരുപക്ഷെ സ്ഥിരമാകില്ല. പക്ഷേ ഒരു കളിക്കാരന്റെ ക്ലാസ് അതൊരിക്കലും പോകില്ല എന്ന് തെളിയിക്കുന്ന പ്രകടനമായിരുന്നു രോഹിത്തിന്റേത്. ടീം എന്താണോ ആവശ്യപ്പെട്ടത് അത് അണുവിട തെറ്റാതെ തിരിച്ചു കൊടുക്കാൻ രോഹിത്തിന് ഇന്ന് കഴിഞ്ഞു. രോഹിത് തന്റെ ട്രേഡ് മാർക്ക് ഷോട്ടായ പുൾ ഷോട്ടിലൂടെ സിക്സർ നേടുമ്പോൾ ആഹ്ലാദത്തിൽ ഓടി അടുത്ത് രോഹിത്തിനെ അഭിനന്ദിക്കുന്ന കോഹ്ലിയും നമുക്ക് കാണാമായിരുന്നു. ബൗണ്ടറികളും സിക്സറുകളുമായി രോഹിത് കളന്നിറഞ്ഞപ്പോൾ ഇന്ത്യ പവർപ്ലേ ഓവറുകളിൽ 60 റൺസാണ് അടിച്ചുകൂട്ടിയത്. ഒടുവിൽ അർദ്ധ സെഞ്ചുറിയും പിന്നിട്ട് സെഞ്ചുറിയിലേക്ക് കുതിച്ച രോഹിത്തിന് ബെൻ സ്റ്റോക്സ് പുറത്താക്കുകയായിരുന്നു. 34 പന്തിൽ 4 ബൗണ്ടറികളുടെയും 5 സിക്സറുകളുടെയും അകമ്പടിയോടെയാണ് രോഹിത് 64 റൺസ് നേടിയത്. രോഹിത് പുറത്താകുമ്പോഴേക്കും 9 ഓവറിൽ 94 റൺസ് ഇരുവരും ഒന്നാം വിക്കറ്റിൽ ചേർത്തിരുന്നു.